ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൻ ചുവട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈശോയുടെ കുരിശിലെ മുറിവുകളിലേക്ക് നോക്കി ധ്യാനിക്കുക. ഈശോ സഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ 14 സ്ഥലങ്ങളിലൂടെയുള്ള ഈശോയുടെ പീഡാനുഭവ അനുഭവ സ്മരണകൾ, അതിദാരുണമായ പീഡാസഹനങ്ങൾ, 14 കുരിശിൻ്റെ വഴിയിലൂടെ കടന്നുപോയ ഈശോ വീണ്ടും 3 ദിവസം കല്ലറയിൽ അടയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കല്ലറയിൽ അടയ്ക്കപ്പെട്ട ആരാരുമില്ലാത്ത നമ്മൾ വളരെയധികം സ്നേഹിച്ചിരുന്നവർ എല്ലാവരാലും അവഗണിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും നമ്മൾ കല്ലറയിൽ അടയ്ക്കപ്പെട്ട നമ്മുടെ മുറിയിൽ മാത്രമായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രമായിട്ട് കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കല്ലറയിൽ അടയ്ക്കപ്പെട്ട നമ്മുടെ യേശു, നമ്മുടെ പ്രാണന്റെ പ്രാണനായ യേശു, ഈശോ 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉത്ഥിതനായ ഈ ഈശോയുടെ ജീവിതമാണ് ഉത്ഥാനത്തിലെ മഹത്വ സർവമഹിമ പ്രതാപത്തോടെ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ജീവിതമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ കുരിശിൽ തറയ്ക്കപ്പെട്ടും അല്ലെങ്കിൽ കല്ലറയിൽ അടയ്ക്കപ്പെട്ടും അതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ പ്രത്യാശ അവിടെ തെളിയുകയാണ്, പ്രത്യാശയുടെ പൊൻകതിരുകൾ ഉയരുകയാണ്. അതെന്താണ്? കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം 3 ഉത്ഥാനം ചെയ്ത ഈശോയുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. ഉത്ഥിതനായ ഈശോ, ഈശോ 3 ദിവസം ഉത്ഥാനം ചെയ്തെങ്കിൽ എൻ്റെ ജീവിതത്തിലും എനിക്കുമുണ്ട് ഒരു ഉത്ഥാനം. ഒരു ഓശാന വിളിയും ഒരു ദുഃഖവെള്ളിയും ഒരു ഈസ്റ്ററും കഴിഞ്ഞ് എനിക്കുണ്ട് ഒരു ഉത്ഥാനം. എൻ്റെ ജീവിതത്തിനുണ്ട് ഒരു ഉത്ഥാനം, എൻ്റെ കുടുംബത്തിനുണ്ട് ഒരു ഉത്ഥാനം, ഈ സമൂഹത്തിനുണ്ട് ഒരു ഉത്ഥാനം, ഈ ദേശത്തിനുണ്ട് ഒരു ഉത്ഥാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കുരിശിൻ്റെ പാതയിലൂടെ ഈശോയെ അനുഗമിച്ചുള്ള നമ്മുടെ യാത്ര അവിടെ അവസാനിക്കുന്നില്ല. അത് നിരാശപ്പെട്ടും മറ്റുള്ളവരെ പഴി പറഞ്ഞും അത് മുന്നോട്ട് പോകാനുള്ളതല്ല. സിസ്റ്ററിന് വളരെയധികം കൃപ നിറഞ്ഞ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ അറിയാം. ഒരിക്കൽ ആ മകൾ സിസ്റ്ററിനോട് പറയുകയാണ്, ജോലിയില്ലാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കുടുംബത്ത് ഭയങ്കര പ്രശ്നങ്ങൾ, ഇതൊക്കെയായാലും ഈ മകള് ഒരിക്കൽ പോലും നിരാശപ്പെട്ട് ഇരുന്നിട്ടില്ല. സർവശക്തനായ ഈശോന്റെ കൂടെയുണ്ട്, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയാലും. ആ മകളുടെ ജീവിത പങ്കാളി പറയുകയാണ്, നീ എത്രയോ കൃപ നിറഞ്ഞ ഒരു ഭാര്യയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. നീ എത്രയോ കൃപ നിറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ്, പുലർച്ചെ 3:30 എഴുന്നേറ്റ് കരുണ കൊണ്ട് ചെല്ലുന്ന മാതാപിതാക്കളാണ് നിന്റെ കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് ഈ നിസ്സാര കാരണത്തിന്മേൽ നിന്റെ കൃപ കളയരുതെന്ന് ആ ജീവിത പങ്കാളി തൻ്റെ ഭാര്യയോട് പറയണമെങ്കിൽ രണ്ടുപേരും എന്തുമാത്രം കൃപ നിറഞ്ഞവരാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് പരസ്പരം കൃപ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉത്ഥിതനായ ഈശോയുടെ ഉത്ഥാന ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിനുമുണ്ട് ഒരു ഉത്ഥാനം. പ്രത്യാശയിലേക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. പ്രത്യാശ അത് നിരാശപ്പെടുത്തുന്നില്ല, നിരാശപ്പെടരുത്. പ്രത്യാശ, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ എന്ന് ചോദിക്കുന്ന ദൈവം, യെശയ്യാ 43 പറയുന്ന ദൈവം, നീ എനിക്ക് വിലപ്പെട്ടവളും പ്രിയങ്കരിയും അമൂല്യനും ബഹുമാനിനും ഇഷ്ടപ്പെട്ട് വിളിച്ചവളുമാണ്. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമനക്കുട്ടൻ, നിന്നോടുള്ള സ്നേഹം അവർണനീയം, നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഹൃദയം തുടിക്കുന്ന നീശോ പറയുമ്പോൾ ഈ കുരിശുമരണം അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതങ്ങൾ. ആരൊക്കെ കുരിശിൽ തറച്ചാലും, ആരൊക്കെ നമുക്ക് എതിർത്ത് നിന്നാലും, വിമർശനങ്ങളുടെ മുൾമുനയിൽ നമ്മൾ നിന്നാലും, കല്ലറയിൽ അടയ്ക്കപ്പെട്ട അനുഭവം ഉണ്ടായാലും, വീട്ടിൽ നിന്ന് പുറത്തു കടക്കാനാവാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, പ്രിയപ്പെട്ട മകളെ മകനെ, ഉത്ഥിതനായ ഈശോ 3 ദിവസം ഉത്ഥാനം ചെയ്തു. ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.